Welcome back, Karimashi lovers. That's why we are here. അപ്പോ നമ്മൾ ഷോപ്പിംഗിന് മുമ്പ് മിക്കപ്പോഴും കുറച്ചധികം കാശ് പൊട്ടിക്കാറുണ്ട് ഇല്ലേ എല്ലാവരും പൊട്ടിക്കാറുണ്ട് അപ്പൊ ഈ കുറച്ച് ഞാൻ ഈ പറയുന്ന കുറച്ച് ടിപ്സ് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിംഗിന് അധികം കാശ് കുറച്ച് കാശ് സേവ് ചെയ്യുകയും ചെയ്യാം പിന്നെ നമ്മൾ ഷോപ്പിംഗിൽ കുറച്ച് ചെയ്യുന്ന മിസ്റ്റേക്സ് ഓക്കെ അത് ഒഴിവാക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് കടന്നാലോ അല്ലേ പിന്നെ ഈ അപ്ഡേറ്റ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് എപ്പോഴും ഷോപ്പിങ്ങിന് കുറച്ച് സമയം കണ്ടെത്തുക തന്നെ വേണം കാരണം ഞാൻ പലവരെയും കണ്ടിട്ടുണ്ട് ഓക്കെ ഡ്രസ്സ് നാളെ ഡ്രസ്സ് ഇടണം അപ്പൊ ഇന്ന് വൈകുന്നേരം പോയിട്ട് ചെറുചെറിയുന്ന ഷോപ്പ് ചെയ്തിട്ട് നാളെ ഡ്രസ്സ് ഇട്ടിട്ട് പോവാം അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നാളെ ഒരു ഡ്രസ്സ് നാളെ ഒരു പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം മുന്നേ ഷോപ്പ് ചെയ്യുക കുറച്ച് സമയം എടുത്ത് ഷോപ്പ് ചെയ്യുക എന്നാൽ മാത്രമാണ് നമ്മളിങ്ങനെ ഒളിച്ചിരിക്കുന്ന പീസസ് ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ച് സമയം നമ്മൾ കടയുടെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യണം അത് മാത്രമല്ല നമ്മൾ ടൈമും സേവ് ചെയ്യും എങ്ങനെയാണെന്നല്ലേ കുറെ സമയം എടുക്കുമ്പോൾ എങ്ങനെ ചേച്ചി ടൈം സേവ് ചെയ്യാന്ന് പറയും ടൈം സേവ് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ ഇപ്പൊ നമ്മൾ കൈ കിട്ടിയ ഒരു പീസ് എടുത്തിട്ട് വീട്ടിലൊന്നിട്ട് നോക്കുമ്പോഴേക്കും അതൊക്കെ അത്ര സൂട്ട് ആവുന്നില്ല അപ്പൊ വീണ്ടും തിരിച്ചു പോകണം വണ്ടി ഓടിച്ച് തിരിച്ചു പോയിട്ട് അവിടെ ചെന്ന് മാറണം അങ്ങനെ കുറെ സമയം വേസ്റ്റ് ആവും അപ്പൊ സമയം വേസ്റ്റ് ആവാതിരിക്കാനും കാശ് പിന്നെ നമ്മള് ഒരു തവണ വാങ്ങിക്കൊണ്ട് വന്ന് ജസ്റ്റ് ഓ കുഴപ്പമില്ല നാളെ ഇട്ടിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് മടക്കി വെച്ചിട്ടില്ല എത്ര പീസസ് ഡ്രസ്സുകൾ ഉണ്ടാവും മിനിമം ഒരു പീസെങ്കിലും മിക്കവരുടെയും അലമാരയുടെ ഉള്ളിൽ ഉണ്ടാവും എനിക്കറിയാം അങ്ങനെ ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിങ്ങിനായിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക തന്നെ വേണം ഇനി സെക്കൻഡ് ടിപ്പ് ഓൾവേസ് ഒരു ഷോപ്പിംഗ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കുക ഒരു ഷോപ്പിംഗ് ബഡി ഈക്വലി ഇൻട്രസ്റ്റ് ഷോപ്പിംഗിന് ഈക്വലി ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെ അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റ് അറിയാവുന്ന ഒരാളെ ഷോപ്പിങ്ങിന് കൂടെ കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും ചൂസ് ചെയ്യാനും ഡിസൈഡ് ചെയ്യാനും വേണ്ടി അപ്പൊ അതുകൊണ്ട് എന്താണ് ഇപ്പോ മിക്കവരും പറയാറുണ്ട് ഹസ്ബൻഡിനൊക്കെ കൊണ്ടുപോവാണെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് വാന്ന് പറയും അങ്ങനെ പറയുന്ന ഒരാളല്ലാതെ ഒരു ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ഈവൻ ഹസ്ബൻഡോ ബ്രദറോ ഹൂവർ ഇട്ടേഴ്സ് കുറച്ച് നമ്മൾ ടേസ്റ്റ് അറിയുന്നവരും കുറച്ച് നമ്മളുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യുന്നതും ഇട്ട് നോക്കിയിട്ട് മൊബൈൽ നോക്കിയിട്ട് ഇതെങ്ങനെയുണ്ട് ആ കൊള്ളാം ഇതെങ്ങനെയുണ്ട് ആ കൊള്ളാം ഇതെങ്ങനെയുണ്ട് ആ കൊള്ളാം എന്ന് പറയുന്ന ആളല്ലാതെ ഓരോന്ന് കണ്ടിട്ട് ആ ഇത് കൊള്ളാം അല്ലെങ്കിൽ അതിനത് ശരിയായില്ല ഇതിനത് ശരിയായില്ല എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് ബഡീനെ കൂടെ കൊണ്ടുപോവാ അതാണ് സെക്കൻഡ് ടിപ്പ് തേർഡ് ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് എപ്പോഴും ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്റ്റുഡൻ്റ് ഒക്കെയാണ് എപ്പോഴും ഷോപ്പിംഗ് ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് പൈസ കിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ പെട്ടെന്ന് ട്രെൻഡ് മാറുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സസ് എടുക്കാതെ ഗോ ഫോർ ക്ലാസിക് സിമ്പിൾ പീസസ് ഓക്കെ അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബ്ലാക്ക് കുർത്ത അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ടീഷർട്ട് അങ്ങനെ ക്ലാസിക് ഓക്കെ ഒരു പ്ലെയിൻ ക്ലാസിക് കളറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ബ്ലാക്ക് കുർത്ത ആണെങ്കിൽ നമുക്ക് 100 ways നമുക്ക് അത് സ്റ്റൈൽ ചെയ്യാം അല്ലാതെ ഇപ്പൊ നിങ്ങൾ ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സ് കുറെ ആ ഒരു കൈൻഡ് ഓഫ് പെർട്ടിക്കുലർ പാറ്റേൺ പെർട്ടിക്കുലർ ഡിസൈൻ ഉള്ളത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്കത് പിന്നെ ഇടാൻ പറ്റില്ല കാരണം അതിന്റെ ഫാഷൻ പോയിട്ടുണ്ടാവും സോ അങ്ങനെയുള്ളവർ എപ്പോഴും ക്ലാസിക് പീസസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ ടോപ്പുകൾ അല്ലെങ്കിൽ ഈവൻ ബാഗ് ആണെങ്കിലും പ്ലെയിൻ ഇപ്പൊ പ്ലെയിൻ ഒരു ബ്ലാക്ക് ബാഗ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുഞ്ഞി ആക്സസറീസ് ഒക്കെ മാറ്റി മാറ്റി ആഡ് ചെയ്യുകയാണെങ്കിൽ അതെപ്പോഴും പുതിയതായിട്ട് കൊണ്ടുവന്ന് നടക്കാം അല്ലാതെ ഒരുപാട് എപ്പോഴും എന്താണ് ഇപ്പോൾ ഫോർ എ ഡേ ഫാഷൻ എന്ന് പറയും ഫാഡ് ഫാഡ് അപ്പോൾ അങ്ങനെയുള്ളത് എടുക്കാതെ കുറച്ച് ക്ലാസിക് സിമ്പിൾ ആയിട്ടുള്ള പീസസ് എടുക്കുക ഇനി അടുത്ത ടിപ്പ് എനിക്കറിയാം ഇപ്പോ നമ്മളൊരു ഷോപ്പിംഗിന് പോകുമ്പോഴേക്കും ആദ്യം നമ്മളുടെ മനസ്സിലൊരു കളർ ഉണ്ടാവും ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ചേരും എന്ന് വിചാരിക്കുന്ന ഒരു കളർ ഉണ്ടാവും അതിലേക്കായിരിക്കും ആദ്യം കണ്ണു പോകുക പക്ഷേ നെക്സ്റ്റ് ടൈം ഷോപ്പിംഗിന് പോകുമ്പോൾ ട്രൈ ഡിഫറെന്റ് കളേഴ്സ് ഓക്കെ നിങ്ങൾ എപ്പോഴും വേറെ വേറെ കളേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷോപ്പിംഗ് സോറി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷോപ്പിംഗിന് പോകുമ്പോൾ കുറച്ച് സമയം എടുക്കണമെന്ന് കാരണം നമുക്കറിയില്ല ചിലപ്പോൾ പണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം എനിക്ക് പണ്ട് വളരെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് പറയുന്നത് മറ്റേ മണ്ണിന്റെ കളറുള്ള ഡ്രസ്സുകൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു എന്റെ അലമാരയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മിക്കവും അങ്ങനത്തെ ഒരു കളറായിരുന്നു പക്ഷെ ഒരിടയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ ആ യെല്ലോയിലേക്ക് വന്നത് ശരിക്കും അപ്പൊ ഞാൻ വിചാരിക്കും പണ്ട് ആ ഒരു ഡ്രസ്സ് ആ ഒരു കളറാണ് ഞാൻ എപ്പോൾ ചെന്നാലും ചാടി എടുക്കുക അത് ഇടുമ്പോഴും യെല്ലോ ഇടുമ്പോഴും തമ്മിലുള്ള എന്റെ ഒരു ആ ഒരു അപ്പിയറൻസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ആണ് അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഷോപ്പിംഗിന് പോകുമ്പോൾ എപ്പോഴും വൈറ്റിൽ ഇഷ്ടമുള്ള ഒരു വൈറ്റിൽ പോയി എടുക്കാതെ ബ്ലാക്ക് ഇഷ്ടമുള്ള ഒരു ബ്ലാക്ക് എടുക്കാതെ പിങ്ക് ഇഷ്ടം അങ്ങനെ എടുക്കാതെ ട്രൈ ഡിഫറെന്റ് കളേഴ്സ് ഓക്കെ ചിലപ്പോൾ നിങ്ങളൊരു പുതിയ ലുക്ക് ആയിരിക്കും ആ ഒരു കളർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം കിട്ടുക ഓക്കെ നെക്സ്റ്റ് ടിപ്പ് നമ്മൾ ഷോപ്പിംഗിന് പോകുമ്പോൾ ഒരു ഔട്ട്ഫിറ്റ് മനസ്സിൽ കണ്ടിട്ട് വേണം പോവാൻ ജസ്റ്റ് ലൈക്ക് ദാറ്റ് പോവാതെ ഓക്കെ ഈ ഒരു ടോപ്പ് കൊള്ളാം അത് വാങ്ങിച്ച് വെക്കാം എപ്പോഴെങ്കിലും എന്തെങ്കിലും കൂടെ പെയർ ചെയ്യാം അങ്ങനെ നമ്മൾ വിചാരിക്കാതെ
എപ്പോഴും ഒരു ഒരു ടോപ്പ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ബോട്ടം എടുക്കുമ്പോൾ ഒരു ഷോൾ എടുക്കുമ്പോൾ ഒരു ഔട്ട്ഫിറ്റ് മനസ്സിൽ കണ്ടിട്ട് വേണം ഷോപ്പ് ചെയ്യാൻ. എന്നാലാണ് നമുക്കത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും എന്താ പറയുക, അല്ലെങ്കിൽ അത് അലമാരിയിലേക്ക് ബാക്കിലേക്ക് തള്ളി വെക്കും നമ്മൾ, കാരണം ഒരു അതിന്റെ കൂടെ ഇടാനുള്ള ഒരു പേര് നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ഓൾവേസ് 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 ഒരു ഔട്ട്ഫിറ്റ്, ഓക്കെ, ഒരു ഡ്രസ്സ് കാണുമ്പോൾ ഓക്കെ ഇത് എന്റെ കയ്യിൽ ഇതിന്റെ താഴെ ഇടാനുള്ളതുണ്ട്, മോളിൽ ഇടാനുള്ളതുണ്ട്, അല്ലെങ്കിൽ ഷോൾ ഉണ്ട്, അപ്പൊ അതിന്റെ കൂടെ എനിക്ക് പെയർ ചെയ്യാം എന്നുള്ള ഔട്ട്ഫിറ്റ് മാത്രം എടുക്കുക. എങ്ങനെ പോകുമ്പോൾ അധികം നമ്മളിപ്പോ ഞാൻ പറഞ്ഞ പോലെ അധികം എപ്പോഴും ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റാത്തവരാണെങ്കിൽ എപ്പോഴും അങ്ങനെയുള്ള പീസസ് കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് മനസ്സിൽ കണ്ടിട്ട് ഷോപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ട്രൈ ഡിഫറെന്റ് സ്റ്റൈൽസ്. എനിക്കറിയാം മിക്കപ്പോഴും നമുക്ക് ഒരു സ്റ്റൈൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു സ്റ്റൈലിലേക്ക് ആയിരിക്കും നമ്മൾ നമ്മളുടെ നോട്ടവും നമ്മളുടെ ആ ഒരു സെക്ഷനിലേക്ക് ആയിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ സമയത്ത് ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിഫറെന്റ് സ്റ്റൈൽസ് ട്രൈ ചെയ്യാം. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഏതൊരു ചിലപ്പോൾ ഒരു നെക്കിന്റെ പാറ്റേൺ അല്ലെങ്കിൽ കൈയുടെ ലെങ്ത് അല്ലെങ്കിൽ കൈയുടെ പാറ്റേൺ, അത് വരുത്തുന്ന ഡിഫറൻസ് നിങ്ങളുടെ ബോഡിയിലും നിങ്ങളുടെ ടോട്ടൽ ലുക്കിലും വരുത്തുന്ന ഡിഫറൻസ് റിമാർക്കബിൾ ആയിരിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റന്റ് ഒരു ബോഡി ഒരു ടോൺ ചെയ്ത പോലെ അല്ലെങ്കിൽ ഒരു ബൂസ്റ്റ് ചെയ്ത പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഷോപ്പിങ്ങിന് പോകുമ്പോൾ എപ്പോഴും ഒരു ഇഷ്ടമുള്ള ഒരു സ്റ്റൈലിലേക്ക് പോവാതെ ഓക്കെ ഇത്ര ഇത്ര സ്റ്റൈൽസ് പുതിയത് വന്നിട്ടുണ്ട്, ഓക്കെ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ എനിക്ക് ഇപ്പോൾ ഉള്ള സ്റ്റൈലിനേക്കാളും എനിക്ക് കൂടുതൽ സ്യൂട്ട് ആവുന്നത് ആ സ്റ്റൈലാണെന്ന് നമുക്ക് തോന്നും. സോ ട്രൈ ഡിഫറെന്റ് സ്റ്റൈൽസ്. ഓക്കെ, പുതിയ സ്റ്റൈലും പുതിയ കളേഴ്സും ട്രൈ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും 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 മടിക്കരുത്. ബിക്കോസ് പുതിയ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു പുതിയ കളർ നിങ്ങളുടെ ഒരു പുതിയ നിങ്ങളെ കൊണ്ടുവരും മറ്റുള്ളവരുടെ മുന്നിൽ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി ഒരു ടിപ്പ് ഉള്ളത്, നമ്മൾ എപ്പോഴും സെയിൽ എപ്പോഴാണ് നോക്കാം. ഇപ്പൊ ചില കടകളിലൊക്കെ നമ്മളിപ്പോ റിലയൻസിലും അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകണമെങ്കിൽ ചിലപ്പോൾ ഒരു 50% സെയിലൊക്കെ പെട്ടെന്ന് ഇടും. അപ്പോ നോർമലി എനിക്ക് തോന്നുന്നു സെയിൽ വരുന്നത് ചിലപ്പോൾ ഡിസംബർ എൻഡ് അല്ലെങ്കിൽ ഒരു ജൂണിലൊക്കെ ആയിരിക്കും സെയിൽ വരുന്നത്. ചിലപ്പോൾ അല്ലെങ്കിൽ ഇപ്പോ എന്തെങ്കിലും ഓണം സെയിൽസ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എന്താണ് ഇൻഡിപെൻഡൻസ് ഡേ സെയിൽ, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിച്ചു വെക്കാനായിട്ടൊന്ന് നോക്കുക. കാരണം ആ സമയത്ത് ചിലപ്പോൾ 50% ഓഫിനൊക്കെ നല്ല ഡ്രസ്സ് കിട്ടും. എന്റെ തന്നെ ഒരു ജൂണിപ്പറിന്റെ വളരെ നല്ലൊരു ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അത് എനിക്ക് ഞാൻ ഫസ്റ്റ് സെന്ററിൽ കാണുമ്പോൾ അതിന് 2500 rupees എന്തോ ആയിരുന്നു. പക്ഷെ അത് ഞാൻ സെയിലിൽ വന്ന് വാങ്ങിക്കുമ്പോൾ എനിക്കത് 1100 rupees എനിക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൾവേസ് നിങ്ങൾക്കിപ്പോ ഇമ്മീഡിയറ്റ് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഓൾവേസ് ആ ഒരു സെയിൽ സീസൺ നോക്കിയിട്ട് നിങ്ങൾ ഷോപ്പ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു ഡിഫറെന്റ് കളേഴ്സ് ട്രൈ ചെയ്യണമെന്ന്, പക്ഷെ അങ്ങനെ ട്രൈ ചെയ്യാൻ പാടില്ലാത്ത ഒരു സമയമുണ്ട്. എപ്പോഴാണെന്ന് അറിയാമോ, ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പുതിയൊരു സ്റ്റൈലും പുതിയൊരു കളറും ട്രൈ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ ചിലപ്പോൾ അതേ ഇട്ട് ഓക്കെ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് വീട്ടിൽ വരുമ്പോഴിട്ട് പിന്നെ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഒക്കെ ഇട്ട് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ടൈമിൽ മാത്രം നിങ്ങളുടെ ആ ഒരു ഫേവറേറ്റ് കളർ ഫേവറേറ്റ് സ്റ്റൈലിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഈ സ്റ്റൈലിൽ തന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക എന്നല്ലാതെ കംപ്ലീറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു മാറ്റം വരുത്തിയാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് തരില്ല. സോ യു വോണ്ട് ബി കോൺഫിഡൻറ്റ് ഇനഫ് ടു ഫേസ് പീപ്പിൾ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, സ്റ്റിക്ക് നമ്മുടെ പഴയ സ്റ്റൈലിലേക്കും പഴയ കളറിലേക്കും സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മളൊരു കടയിൽ ചെന്നു, ഓക്കെ ഇട്ട് നോക്കി. അവിടെ ആകുമ്പോൾ നല്ല കിടിലൻ ലൈറ്റിംഗ് ആയിരിക്കും, മഞ്ഞ ലൈറ്റ് വെള്ള ലൈറ്റ് അതൊക്കെ ഇട്ട് നമ്മൾ ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോഴേക്കും നമ്മൾ ശരിക്കും ഫിലിം സ്റ്റാർസിനെ പോലെ തോന്നും. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ആ ഡ്രസ്സ് ഇട്ടിട്ട് വീട്ടിൽ വന്നിട്ട് ആ ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോൾ അയ്യോ എനിക്ക് അത് കണ്ടപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ ഒരിക്കലും കടയുടെ ഉള്ളിലെ ലൈറ്റിലെയും കടയുടെ മിററിനെയും വലിയതായിട്ട് നിങ്ങൾ വിശ്വസിക്കരുത്. മെജോറിറ്റി അല്ല, മെജോറിറ്റി എന്ന് പറയുമ്പോൾ അല്ല, കുറച്ചെങ്കിലും മിറർ അവർ ചിലപ്പോൾ സ്ലിമ്മിങ് എഫക്റ്റ് ഒക്കെ ചെയ്ത് വെക്കുന്ന മിറേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾവേസ് ഒരു ഇപ്പോ നമുക്ക് ആ ഒരു സ്ലിമ്മിങ് എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കളറ് വെച്ച് നോക്കാനാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ഡ്രസ്സ് എടുത്തിട്ട് പുറത്ത് പോയിട്ട് ജസ്റ്റ് ഫേസിനോടൊന്ന് ഡ്രസ്സ് ഒന്ന് കളർ എടുത്ത് നോക്കുക. ഓക്കെ ഇതൊക്കെയാണ് ഇങ്ങനത്തെ കളറാണ്, ഇത്രയും ബ്രൈറ്റ് അല്ല ഉള്ളിൽ, പുറത്ത് നോക്കിയിട്ട് റിയൽ ലൈറ്റിൽ അതായത് സൺലൈറ്റിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ കടയുടെ വിൻഡോന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ആ ഒരു ഡ്രസ്സ് നമ്മുടെ മേത്തൊന്ന് വെച്ച് നോക്കുക, അടുത്തുള്ള മിററിൽ ഒന്ന് വെച്ച് നോക്കുക, എന്നിട്ട് മാത്രം ഡ്രസ്സ് സെലക്ട് ചെയ്യുക. ഒരിക്കലും ലൈറ്റിനെയും അതിലും ഫുൾ ആയി പോകരുത്. ഓക്കെ, ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കടയിൽ ചെല്ലുമ്പോഴേക്കും നല്ല എല്ലാ സാധനങ്ങളും നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഇങ്ങനെ വെട്ടിട്ടുണ്ടാവും. അതെല്ലാം പുതിയ ഐറ്റം ആയിരിക്കും, കാരണം നമ്മൾ കാണുമ്പോൾ തന്നെ വാവോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിന്റെ ഉള്ളിൽ തന്നെ തപ്പി തപ്പി നടക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഞാൻ മോസ്റ്റ്ലി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഷോപ്പിംഗ് ഒരു ഷോപ്പിലാണ് പോകുന്നതെങ്കിൽ നേരെ രണ്ട് സൈഡിലും ഇതൊന്നും നോക്കാതെ നേരെ ഉള്ളിലേക്ക് പോകും. കാരണം ബാക്കിലായിരിക്കും എപ്പോഴും ആ ഒരു സെയിൽ ഐറ്റംസ് ഇടുക. ഓക്കെ, അത് നന്നായിട്ട് വെച്ചിട്ടുണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഒന്നോ രണ്ടോ പീസസ് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ
നിങ്ങൾക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ര വിലക്കുറവില് ആ ഒരു പീസസ് അവർ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ എനിക്ക് ഇഷ്ടംപോലെ പീസസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നേരെ നമ്മള് പുതിയ ആ ഒരു ഇതിലേക്ക് കയറാതെ, അതായത് പുതിയ ഫ്രഷ് പീസസ് കടയുടെ ഫ്രണ്ടിലുള്ള സാധനങ്ങളിലേക്ക് കണ്ണ് നമ്മളെ പിടിച്ച് വലിക്കുന്ന രീതിയിൽ അവർ വെച്ചിട്ടുണ്ടാവും. ആ വലയിൽ വീഴാതെ നമ്മൾ നടന്ന് 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 ബാക്കിൽ പോകുക. സെയിൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ആദ്യം ചെക്ക് ചെയ്യുക, കാരണം നിങ്ങൾക്ക് ഒരുപാട് കാശ് അതുവഴി ലാഭിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക. ഇത്തിരി സമയം എടുക്കും എനിക്കറിയാം, സെയിൽ ഐറ്റം ഒക്കെ കണ്ടുപിടിക്കാൻ എവിടെയൊക്കെയാണെന്നുള്ളത് കാണാൻ അത്ര നല്ല ഭംഗിയിൽ അടുക്കി വെച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ പോക്കറ്റിന് അതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അത് അതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം നമ്മൾ ഫ്രണ്ടിലേക്ക് വരാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ്, ഒരിക്കലും ഒരു ഒരു പെർട്ടിക്കുലർ സൈസ്, ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകാതെ എപ്പോഴും ഒരു ഡ്രസ്സ് എടുത്തു വെച്ചിട്ട് ആദ്യം നമ്മളുടെ തൊട്ടടുത്ത് മിറർ ഉണ്ടാവല്ലോ, അതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. ഓക്കെ, ആ ഒരു ഡ്രസ്സ് കളർ നമ്മളുടെ ഫേസിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടോട്ടൽ ലുക്കിനെ ഒന്ന് ബ്രൈറ്റൺ, അതായത് നമ്മുടെ ഫേസിനെ പെട്ടെന്നൊരു ചിക്കുന്നൊരു എഫക്റ്റ് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ഡ്രസ്സ് ഇങ്ങനെ മെയ്ത്ത് വെക്കുമ്പോഴേക്കും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു ഇതിലേക്ക് പോവുക. അല്ലാതെ ഒരു പെർട്ടിക്കുലർ മറ്റൊരാളിൽ കണ്ടിട്ട് അതെനിക്ക് ആ കളർ വേണം, ആ ഒരു സ്റ്റൈൽ വേണം, ആ ഒരു ഡിസൈൻ വേണം എന്ന് വിചാരിച്ചിട്ട് അത് പോയി കണ്ണടിച്ചെടുക്കാതെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം നമ്മൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയാൽ മതി. ഓക്കെ, എപ്പോഴും ഫസ്റ്റ് ആ ഒരു കിട്ടുന്ന ഒരു ഇത് മിക്കപ്പോഴും എന്താ പറയുക, ആ ഒരു ഫേസിന് നന്നായിട്ട് ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആ ഡ്രസ്സ് നിങ്ങൾക്ക് നന്നായിട്ട് സ്യൂട്ട് ആവും. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഡ്രസ്സ് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വേ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കാശ് സേവ് ചെയ്യാനും ടൈം സേവ് ചെയ്യാനും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഓണത്തിന് എല്ലാവരും കിടിലും ഷോപ്പിംഗ് ചെയ്യുക. എന്നിട്ട് എല്ലാവരും, എല്ലാ സ്ത്രീകളും എല്ലാവരും നല്ല കിടിലനായിട്ട് ഡ്രസ് ചെയ്യുക. ബിക്കോസ് എത്ര നമ്മൾ ഡൗൺ ആണെങ്കിലും നല്ല രീതിയിലൊന്ന് ഡ്രസ് ചെയ്തിട്ട് ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കിട്ടുന്ന കോൺഫിഡൻസ് ദാറ്റ്സ് ഡിഫറെന്റ്. ഓക്കെ, അതിന് ഏജും കളറും സ്കിന്നും ഒന്നും മാറ്റർ അല്ല. ഓക്കെ, ഒൺലി മാറ്റേഴ്സ് എന്താണ്, നമ്മുടെ സ്റ്റൈലാണ്. നമ്മുടെ ഡ്രസ്സിന് എന്ന് പറഞ്ഞാലും നമ്മുടെ സ്റ്റൈലിന്റെ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം നല്ല രീതിയിൽ റെപ്രസെന്റ് ചെയ്യുക ആൻഡ് നമ്മുടെ വേൾഡിനെ അത്രയും നല്ല കോൺഫിഡൻസോടെ ഫേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ കാണുമ്പോൾ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.